ലേണേഴ്സ് കിട്ടിയാൽ സ്വന്തമായി വാഹനം ഓടിക്കാമെന്ന പ്രോത്സാഹനം നൽകി ഉദ്യോഗസ്ഥർ മാതൃകയാകുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റും ലൈസൻസും ഒക്കെ പിന്നെ ഒരു ചടങ്ങ് മാത്രം. നെടുമങ്ങാട് RTO പരിധിയിലാണ് പുതിയ ടെസ്റ്റ് പരിഷ്കാരങ്ങൾ. അപകടങ്ങളും അപകട മരണങ്ങളും ദിനം പ്രതി കൂടുന്ന സാഹചര്യത്തിൽ അലക്ഷ്യമായ ഡ്രൈവിംഗും തെറ്റായ ഡ്രൈവിംഗ് ശീലങ്ങളുമാണ് ടെസ്റ്റിനെത്തുന്നവർ ശീലിക്കുന്നത്. ലേണേഴ്സ് നേടി അത് സ്വന്തമായി ഒറ്റയ്ക്ക് വാഹനം ഓടിച്ചു പോകാനുള്ള ലൈസൻസ് അല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആള് വാഹനത്തിൽ കൂടെ ഇരിക്കുമ്പോൾ ലേണേഴ്സ് ഉള്ളയാൾക്ക് വാഹനം ഓടിച്ചു പഠിക്കാം. തുടർന്ന് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് കിട്ടിയാൽ മാത്രമേ സ്വന്തമായി ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ പാടുള്ളൂ. ഇതാണ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ സ്ഥിരം കാണുന്നത്. എന്നാൽ നെടുമങ്ങാട് നടക്കുന്നത് വ്യത്യസ്തമായ രീതിയാണ്. ആനാട് ആരോഗ്യ കേന്ദ്രത്തിന് സമീപം തിരക്ക് പിടിച്ച റോഡിൽ ലേണേഴ്സ് കിട്ടിയവർ ടെസ്റ്റിനെത്തിയാൽ ഒറ്റയ്ക്ക് വാഹനം കൊടുത്തുവിടും. MBA ഉദ്യോഗസ്ഥൻ തന്റെ ഔദ്യോഗിക ജീപ്പ് മരച്ചുവട്ടിൽ ഒതുക്കിയിട്ട് അവിടെ നിൽക്കും. ടെസ്റ്റിനെത്തിയവർ ഒറ്റയ്ക്ക് വാഹനമെടുത്ത് കറങ്ങി വരും. ടെസ്റ്റ് പാസ്സായി ലൈസൻസും കിട്ടും. സാധാരണ MBA ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗിൽ നല്ല പരിജ്ഞാനവുമുള്ള ആള് കൂടെ ഇരിക്കണമെന്നാണ് നിയമം. ടെസ്റ്റിന് വന്നവർ വാഹനം ഓടിക്കുമ്പോൾ അപകടം സംഭവിക്കാൻ സാഹചര്യമുണ്ടായാൽ ഇടതുവശത്തുള്ള ആൾക്ക് ബ്രേക്കിടാനും മറ്റും കഴിയും. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇതിനോടകം നിരവധി ചെറിയ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. വാഹനമിടിച്ച് ഒരാൾ മരിച്ചാൽ ആരായിരിക്കും അതിനുത്തരവാദി? ലൈസൻസ് ഇല്ലാത്തയാൾ വാഹനമോടിച്ചതുകൊണ്ട് ടെസ്റ്റിന് വന്നയാളാണോ അതോ അതിന് അനുവാദം കൊടുത്ത ഉദ്യോഗസ്ഥനോ? മാത്രമല്ല, ഉദ്യോഗസ്ഥർ കൂടെ വാഹനത്തിൽ പോകാത്തതുകൊണ്ട് ഗിയർ ഇടുന്നത് ശരിയാണോ, വാഹനം നിർത്തുന്ന രീതി ശരിയാണോ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി അറിയാനും കഴിയില്ല. അതല്ല, ലേണേഴ്സ് ഉള്ളവർക്ക് ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാമെങ്കിൽ ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമുണ്ടോ? എല്ലാവർക്കും ലൈസൻസ് കൊടുത്ത് വിട്ടാൽ പോരെയെന്നും നാട്ടുകാർ ചോദിക്കുന്നു. കോവിഡിന്റെ കാരണം പറഞ്ഞാണ് വാഹനത്തിൽ ഉദ്യോഗസ്ഥർ കയറാത്തത് എങ്കിൽ ഈ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തെത്തുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരിൽ നിന്നും പേപ്പറും മറ്റും കൈകൊണ്ട് വാങ്ങുന്നു, എല്ലാവരുടെയും അടുത്ത് നിൽക്കുന്നു. എന്തായാലും പലവിധ കാരണങ്ങൾ പറഞ്ഞ് തോന്നിയപടി ടെസ്റ്റ് നടത്തി ഡ്രൈവിംഗ് ലൈസൻസുകൾ വിതരണം ചെയ്യുമ്പോൾ അധികാരികൾ അറിയേണ്ടത് ഒന്നു മാത്രം: റോഡുകൾ ഹൈടെക് ആയതുകൊണ്ടോ സുരക്ഷാ ക്രമീകരണങ്ങൾ നിരത്തി വച്ചതുകൊണ്ടോ ഇവിടെ അപകടങ്ങൾ കുറയില്ല. അപകടങ്ങളുടെ വലിയ വാർത്തകളും കേരളം കണ്ണീരോടെ കേൾക്കാതിരിക്കാൻ ടെസ്റ്റ് ക്രമീകരണങ്ങൾ അധികാരികൾ പരിശോധിക്കേണ്ടതുണ്ട്. ഭാരത് വിഷൻ, നെടുമങ്ങാട്. ആലങ്കോട് മണനാക്ക് റോഡിൽ പോപ്പുലർ സർവീസ് സെന്ററിന് സമീപമാണ് റോഡ് വശത്ത് 1 ഏക്കർ 10 സെന്റ് ഭൂമി വിൽപ്പനയ്ക്കുള്ളത്. വസ്തുവിലേക്ക് വാഹന സൗകര്യം ലഭ്യമാണ്. സമീപത്ത് ബസ് സ്റ്റോപ്പ്, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയുണ്ട്. പ്ലോട്ടായി തിരിച്ചിട്ടുള്ള സ്ഥലം വീട് വയ്ക്കാൻ വളരെ അനുയോജ്യമാണ്. കൂടാതെ വലിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അന്തരീക്ഷവും ഇവിടെയുണ്ട്. പ്ലോട്ടായിട്ടോ മൊത്തമായോ സ്ഥലം വാങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9 8 4 6 3 3 0 0 9 3 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.